ഏകദേശം ഒരു ഉച്ചയ്ക്ക് ആ ടൈമിൽ ആ ചേച്ചി വിളിച്ചു, ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ട് വിളിച്ചു. അപ്പൊ ഏകദേശം പാർലേക്ക് എത്തിയിട്ടാണ് എന്നെ വിളിച്ചത്. വിളിച്ചിട്ട് ലൊക്കേഷൻ എവിടേക്കാണ് ചോദിച്ചു. ലൊക്കേഷൻ ഞങ്ങൾ ഓൾറെഡി രാവിലെ പോയിട്ട് അവർക്ക് അയച്ചു കൊടുത്തിട്ടാണ് പോയത്. പക്ഷെ എന്നിട്ട് അവർ കൺഫ്യൂഷൻ ആയപ്പോൾ വിളിച്ചിട്ട് ലൊക്കേഷൻ ഓരോ വഴിയിൽ ഓരോ അങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരി പറഞ്ഞു പറഞ്ഞു കൊടുത്തു കൊടുത്തു അവരും ലൊക്കേഷൻ എത്തിച്ച് നിർത്തി. എന്നിട്ട് ചേച്ചി അവിടെ നിൽക്കി ഞങ്ങളോട്. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ യൂട്യൂബിലും നമ്മുടെ ഇൻസ്റ്റയിലും ഒക്കെ കടന്ന് വൈറലാവുന്ന ഒരു സാധനമാണ്, അതായത് ദിയ ഫവാസ് എന്ന് പറയുന്ന രണ്ട് യൂട്യൂബേഴ്സാണ്. അവർ ഡാൻസിലൂടെയൊക്കെയാണ് മുന്നോട്ട് വന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരു ടീംസിനെ പറ്റിച്ചു, പൈസ പറഞ്ഞ് പറ്റിച്ചു എന്നുള്ളൊരു കാര്യം ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ്. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ ഇവന്റ് കാര്യങ്ങളൊക്കെ എടുക്കില്ല, അതായത് ഇവരിപ്പോൾ ഈ ബേബി ഷോവർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി എടുത്തിട്ടുണ്ട്. അത് പൈസ ഉള്ളവരൊക്കെ എടുക്കുന്ന ഒരു പരിപാടിയാണ്. അവർ ഈ കൊച്ചു ജനിക്കും മുമ്പേ അതിൻ്റെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയിൽ ഇവരൊരു ഇവൻറ്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഈ ബലൂൺ ആർച്ച് കെട്ടുന്ന ഒരു കേസാണ്. അപ്പോൾ ആ കേസിൽ ഈ അവർ വന്നിട്ട് അവർ പരിപാടി ചെയ്തു, അതിൻ്റെ സൈഡിൽ സ്ക്രീൻഷോട്ട് ഞാൻ കൊടുക്കുക. അപ്പോൾ അവർ ആദ്യം 6000 രൂപയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവർ ബാർഗെയിൻ ചെയ്ത് 2000 രൂപ കുറച്ച് 4000 രൂപയ്ക്ക് സെറ്റ് ചെയ്തു, പരിപാടി സെറ്റ് ചെയ്തു 4000 രൂപയ്ക്ക്. മറ്റേ ബലൂൺ ഇങ്ങനെ ആർച്ച് കിട്ടണം, അത് ഇവർ പറഞ്ഞ ഡിസൈനിൽ എന്തൊക്കെ അവർ ചെയ്തുകൊണ്ട് വരണം. അങ്ങനെ അത് കൊണ്ടുവരുന്ന ചെയ്ത് അവർ കൊണ്ടുവരികയും അതിൽ കുറേ ഡാമേജ് പറ്റി, ബലൂണൊക്കെ പൊട്ടി, നൂലൊക്കെ തൂങ്ങിപ്പോയി, അങ്ങനത്തെ കുറേ സീനുകൾ പറ്റി. അപ്പോൾ അവർ 6000 രൂപയാണ് അവർ സാധാരണ ഈടാക്കുന്നത്. പിന്നെ ഇവർ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് ഇവരെ കൊണ്ട് അവർക്ക് യൂസ് ആണല്ലോ. ഇവർ അതിനെ ഒരു പ്രൊമോഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് യൂസാണ്. അതുകൊണ്ട് അവർ പിന്നെ 2000 രൂപ കുറച്ച് 4000 രൂപയ്ക്ക് പരിപാടി ചെയ്ത് സെറ്റ് ചെയ്ത് അങ്ങനെ ചാറ്റും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് സൈഡിൽ കാണുന്നത്. അവർ ബലൂൺ കെട്ടുന്നതും അങ്ങനത്തെ പണിയുണ്ട്, പണിയില്ലെന്നൊന്നും പറയില്ല. സാധനം കൊണ്ടുവരണം, അതുപോലെ തന്നെ ബലൂണൊക്കെ ഊതി പെരുപ്പിച്ച് കെട്ടി പറക്കി, പണിയുണ്ട്. ആട്ടോ വണ്ടി കൂലി ആളുടെ ചാർജ് എല്ലാം കൂടി ഉണ്ട്, പണി നല്ല പണിയുണ്ട്. അപ്പോൾ അവർ എന്തായാലും വന്ന് സെറ്റ് ചെയ്ത് കാര്യങ്ങൾ, പക്ഷെ അതിൽ കുറേ ഫോൾട്ടൊക്കെ പറ്റിപ്പോയി, പോയി ബലൂൺ പൊട്ടി തൂങ്ങി. അതൊന്നും അവർ മനഃപൂർവ്വം പൊട്ടിക്കുന്നല്ലോ, മനഃപൂർവ്വം ഒന്നും ചെയ്യുന്നല്ലോ. ചെയ്ത ജോലിക്ക് നമ്മൾ പൈസ കൊടുക്കണ്ടേ? എന്തായാലും ഈ ദിയ ഫവാസ് എന്ന് പറയുന്ന ഇവർ രണ്ടുപേരും കൂടി ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കാം. അവരുടെ ന്യായീകരണം നമുക്ക് കേൾക്കാം. ഏകദേശം ഒരു ഉച്ചയ്ക്ക് ആ ടൈമിൽ ആ ചേച്ചി വിളിച്ചു, ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ട് വിളിച്ചു. അപ്പോൾ ഏകദേശം പാർലേക്ക് എത്തിയിട്ടാണ് എന്നെ വിളിച്ചത്. വിളിച്ചിട്ട് ലൊക്കേഷൻ എവിടേക്കാണ് ചോദിച്ചു. ലൊക്കേഷൻ ഞങ്ങൾ ഓൾറെഡി രാവിലെ പോയിട്ട് അവർക്ക് അയച്ചു കൊടുത്തിട്ടാണ് പോയത്. പക്ഷെ എന്നിട്ട് അവർ കൺഫ്യൂഷൻ ആയപ്പോൾ വിളിച്ചിട്ട് ലൊക്കേഷൻ ഓരോ വഴിയിൽ ഓരോ അങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരി പറഞ്ഞു പറഞ്ഞു കൊടുത്തു കൊടുത്ത് അവരും ലൊക്കേഷൻ എത്തിച്ച് നിർത്തി. എന്നിട്ട് ചേച്ചി അവിടെ നിൽക്കി ഞങ്ങളോട് ഡ്രസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നിട്ട് എവിടെ സെറ്റ് ചെയ്യണമെന്ന് കാണിച്ചില്ല, കാരണം ക്യാമറമാനെ അറിയുള്ളൂ ഈ ലൈറ്റിനെ നോക്കിയിട്ട് എവിടെ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് ഞങ്ങൾ പോയിട്ട് അവർ ഒരു തുറന്ന പ്ലേസ് ആണ്. അപ്പൊ അവിടെ നമുക്ക് എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല, നമുക്ക് ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്നിട്ട് ഇവിടെ സെക്കൻഡ് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഷൂട്ട് ചെയ്യണം നേരെ മറ്റേ കാപ്പിക്കാട് പോയിട്ട്, കാപ്പിക്കാട് പോയിട്ട് ചേച്ചിൻ്റെ അടുത്ത് എന്താണ് അവിടെ എത്തിയിട്ട് ഇങ്ങനെ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു, ഇറങ്ങിയിട്ട് ലൊക്കേഷൻ നേരൊക്കെ ആളുടെ അടുത്ത് ചോദിച്ചു. ഞാൻ ചോദിച്ചു എവിടെ മറ്റേ ലൊക്കേഷൻ വരുന്ന അവർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആൾ പറഞ്ഞു ശരി, ഈസി സെറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ലൊക്കേഷൻ കാണിച്ചു കൊടുത്തു. കാണിച്ചു കൊടുത്തിട്ട് ആ ചേച്ചിൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ, ഇവിടെ തന്നെ ഇമ്പോർട്ടൻ്റ് ചേച്ചി, ഞങ്ങൾ ഈ ഒരു ഷൂട്ട് ഇപ്പോൾ മറ്റെന്താ പറയുക ഷൂട്ട് ചെയ്യാൻ പോകണം, ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾ വരെ അപ്പോഴും നിങ്ങൾ തീർത്താൽ മതി എന്നിട്ട് ആ ചേച്ചിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ആ ശരി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, അവരവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയെന്ന് ചെയ്യായിരുന്നു. അത് ഞങ്ങൾക്കറിയില്ല, അവർ ഓട്ടോ ഒന്ന് കഴിക്കാമെന്ന് വന്നെന്ന് പറഞ്ഞു ഞങ്ങൾക്കറിയില്ല അത്. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്നിട്ട് പോയി. പോയ ടൈമിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 2-3 മിനിറ്റ് എന്തോ കഴിഞ്ഞിട്ട് തോന്നുന്നു, ആ ചേച്ചി വാട്സപ്പിൽ അയച്ചു ഒരു 4 PM ആകുമ്പോഴേക്കും കഴിയുമ്പോൾ ആ ടൈം ആകുമ്പോഴേക്കും നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് മുമ്പ് ഒരു വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരു മഴക്കാർ പോലെ തോന്നി. അപ്പൊ ഞാൻ ചേച്ചിനെ വിളിച്ചു, കാപ്പിക്കട എന്താ സിറ്റുവേഷൻ അറിയാമല്ലോ. അപ്പൊ ആ ചേച്ചിനെ വിളിച്ചിട്ട് ചേച്ചി എന്തായി അവിടത്തെ ചോദിച്ചു. അപ്പൊ അവിടെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു 5 മിനിറ്റിൽ കഴിയുമ്പോൾ. അപ്പൊ മഴയും കാര്യങ്ങളും അവിടെ ഇരുന്ന് ചോദിച്ചു. അപ്പൊ മഴക്കാറുണ്ട് ഇവിടെ എന്നാ ചേച്ചി, മഴ പെയ്തിട്ട് മഴക്കാർ ഉണ്ട് എന്നിൽ പറഞ്ഞത് എന്തായി നോക്കാന്ന് വിചാരിച്ചു. നേരെ ഡെക്കറേഷൻ നോക്കാൻ വീടിന്റെ അടുത്ത് തന്നെയാണ്, ലൊക്കേഷൻ അടുത്ത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നേരെ കാപ്പിക്കടയിൽ നോക്കാന്നുണ്ട്. നേരെ ഇത് കഴിഞ്ഞ് നേരെ കാപ്പിക്കടയ്ക്ക് പോയി. പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഇവര് നിൽക്കുന്ന അവിടെ നിന്ന് ഞങ്ങൾ ആ കാപ്പിക്കടയ്ക്ക് എൻട്രി ചെയ്യണ പാലുണ്ട്. അവിടെ നിന്ന് 200 മീറ്റർ ഗ്യാപ്പിലാണ് ഇവർ നിൽക്കുന്നത്. അപ്പൊ അവിടെ തന്നെ ആ ചേച്ചി വിളിച്ചു. ഞങ്ങൾ എന്തായാലും അവിടേക്കാ പോയിക്കൊണ്ടിരിക്കുന്ന വെച്ചിട്ട് ഞാൻ കോള് കട്ട് ചെയ്തു. കട്ട് ചെയ്ത് ആ ചേച്ചി വാട്സപ്പിൽ ഒരു വോയിസ് അയച്ചു. ഇത് മൈൻഡിൽ വെക്കാം. ഇത് ഞങ്ങൾ അവിടെ എത്തുന്നതിന്റെ ഒരു 200 മീറ്റർ എന്ന് പറയുമ്പോൾ അത്രയും മിനിറ്റിൽ ഞങ്ങൾ അവിടെ എത്തും, അത്രയും സെക്കൻഡ്സ് ഞങ്ങൾക്ക് അവിടെ എത്താൻ. ഇത് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് എത്തിയ ടൈമിൽ ഞങ്ങൾ കണ്ട കാഴ്ച ഞങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, കാരണം ഇതാണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു സംഭവം. ഞങ്ങൾ അവിടെ കാറുകൊണ്ട് കയറി പോകുന്ന ടൈമിൽ അവര് ഒരു പച്ച നെറ്റ്,
പച്ചനെറ്റ് താഴ്ത്തി വീച്ചിട്ടുണ്ടായിരുന്നു. ശരിയാണ്, പച്ചനെറ്റിന്റെ ആവശ്യമില്ല, അത് വേറെ അത് ഞങ്ങൾ പച്ചനെറ്റ് ആവശ്യപ്പെട്ടിട്ടില്ല. ഈ പറയുന്ന ടേബിൾ കേക്ക് പറയുന്നത് ആ ചേച്ചി വെച്ച് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾ കയറിപ്പോണ ടൈമിൽ ആ പച്ച നെറ്റ് വീച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ മേലെ ഈ ഒരു ടേബിള്, ആ ഡമ്മി കേക്ക്. പിന്നെ ആർച്ച് എന്ന് പറയുന്നത് ഞങ്ങൾ മെയിൻ ആയിട്ട് പറഞ്ഞ ആ സംഭവം വന്നിട്ട് ആ പച്ച നെറ്റിൽ ഇങ്ങനെ കടത്തി വെച്ചിരിക്കായിരുന്നു. അപ്പൊ ഞങ്ങൾ കയറിപ്പോണ കണ്ടപ്പോ അവരതെടുത്ത് നോർത്തി. നോർത്ത ടൈമിൽ ഞങ്ങൾക്ക് കറക്റ്റ് കാരണം ഫ്രണ്ട് നിന്ന് കാണാലോ. നോർത്ത ടൈമിൽ ഈ ആർച്ചിലുള്ള ഈ ബലൂൺ, നിങ്ങൾ ആ ഡെക്കറേഷൻ ഫോട്ടോ നോക്കിയോ, ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ, ആർച്ചിലുള്ള ബലൂണുകൾ കുറെ പൊട്ടിയിട്ട് നൂലൊക്കെ തൂങ്ങിയിട്ടാണ് ഉണ്ടായിരുന്നത്. ആ ചേച്ചി ആ വോയിസ് അയച്ചാലും നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്നത് പറ്റിയിട്ടില്ല. ഞങ്ങൾ ഈ പറയുന്നത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആലോചിച്ചാൽ മനസ്സിലാവും. ആർച്ചിൽ ബലൂൺ കുറെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടിട്ട് എടുത്ത് നൂർത്തി ആ സംഭവം. ഒരു രണ്ടു മൂന്ന് സെക്കൻഡ് എന്തോ വീണ്ടും ആ സീരിക്കിന്റെ പിന്നെയും വീണും ചെയ്തു. വീണിട്ട് എന്താ പറ്റി വെച്ചാൽ അടുപ്പിച്ച് കുറെ ബലൂണ് ഈ നമ്മൾ ചീനി പടക്കം പൊട്ടി പടപ്പെട്ടോട്ട് പൊട്ടിയിട്ട് പൊട്ടിയിട്ട് ഈ നൂലും പൊട്ടിയിട്ട് ഈ ആർച്ചിന്ന് കുറെ ബലൂണൊക്കെ പറന്നുപോയി. അപ്പൊ ഞങ്ങൾ അവിടെ ഇറങ്ങിയ ടൈമിൽ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ അയച്ചു കൊടുത്ത സംഭവം ഞങ്ങൾക്ക് അവിടെ ആ ഒരു ഔട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എന്നിട്ട് ഇറങ്ങിയിട്ട് ചേച്ചിന്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി എന്തായാലും ഇത്രത്തോളം ആയി, നിങ്ങൾ എന്തായാലും ഇനിയിപ്പോ എന്തായാലും ഷൂട്ട് നടക്കില്ല, നിങ്ങൾ എന്തായാലും സാധനങ്ങൾ എടുത്തു വെച്ചോണ്ട് ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞിട്ട് സാധനങ്ങൾ എടുത്തു വെക്കാൻ ഞങ്ങളും കൂടെ, ഞാനെന്നുണ്ടായിരുന്നു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു, ഞങ്ങളും കൂടെ വന്നിട്ടാണ് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് അവർ അതായത് എല്ലാ ഹോട്ടലിലും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിയുമ്പോഴും മഴ വന്നു. മഴ വന്ന ടൈമിൽ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ചേച്ചി വണ്ടിയിൽ കയറിക്കോളിയുമുണ്ട്, ഞങ്ങളുടെ കാറിൽ വന്നിട്ട് ഞാൻ ഉണ്ടായിരുന്നു, ആവശ്യമുണ്ടായിരുന്നു, മേക്കപ്പിന്റെ ചേച്ചിന്റെയും ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. അപ്പൊ കാറിൽ കയറി ഞങ്ങൾ അവർ ഓട്ടോയിലും കയറി. എന്നിട്ട് ഞങ്ങൾ കാറിൽ ഇരുന്നിട്ട് ആ ചേച്ചിനെ വിളിച്ചു. വിളിച്ചിട്ട് ചേച്ചി എന്തായാലും ഇത്രത്തോളം ആയി, ഒന്നും നടന്നില്ല. അപ്പൊ ചേച്ചി എന്തായാലും രണ്ട് ടീമിന് ഒരു കുഴപ്പമില്ലാത്ത പോലെ നിങ്ങൾ എന്തെങ്കിലും പേയ്മെന്റ് പറഞ്ഞു കഴിയുമ്പോൾ ആ ചേച്ചിക്ക് മര്യാദ രീതിക്ക് ഞങ്ങൾ പറഞ്ഞു. അത് ശരിക്കും ആ 3000 അടക്കം ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ഞാനാണ് പറഞ്ഞത് 3000 അടക്കം കൊടുക്കേണ്ടിയിരുന്നില്ല, 50-50 എടുത്താൽ മതിയായിരുന്നു ഞാനാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ശരിയെന്ന് പറഞ്ഞിട്ട് ആ ചേച്ചിയുടെ അടുത്ത് സംസാരിച്ചപ്പോ അതെങ്ങനെ നിങ്ങൾ പറയും, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത്, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് എന്നെ പറഞ്ഞോണ്ടിരിക്കുക ചേച്ചി. അപ്പൊ ഇവര് ഈ പറഞ്ഞ ഞങ്ങൾ രണ്ട് മണി രണ്ടേ കാലാകുമ്പോൾ അവിടെ അവിടുന്ന് എത്തിച്ചിട്ട് പോയ ഒരു ഓർമ്മയാണ്. അവർ രണ്ടരയ്ക്ക് വർക്ക് തുടങ്ങിയാൽ ഒരു 4 മണിയാകുമ്പോൾ ആ ചേച്ചി 3 മണിക്കൂറാണ്. അവർ 4-5 മണിക്കൂർ ഞങ്ങൾ കഷ്ടപ്പെട്ട് വെയിൽ കൊണ്ടും മഴ കൊണ്ടും പറഞ്ഞു. മഴ പറയുന്ന സംഭവം ഞങ്ങൾ അവിടെ എത്തി, രണ്ടുപേരും വണ്ടി കയറിയിട്ടാണ് മഴ പെയ്തത്. എന്നിട്ട് അവര് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്ങനെ പറയണോ അങ്ങനെ പറയണോണ്ട് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, ചേച്ചി അങ്ങനെയല്ല, സംഭവം ഇതാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അവർക്ക് വണ്ടിനുള്ളിൽ ഇരുന്ന് കാര്യങ്ങൾ കുറെ പറഞ്ഞുകൊടുത്ത ചേച്ചിക്ക് മനസ്സിലാവുള്ളൂ. അവർക്ക് എന്താ വെച്ചിട്ടില്ല, അവർക്ക് ഞങ്ങൾ ഈ 4000 രൂപ പേയ്മെന്റ് പറഞ്ഞിട്ട് ഞങ്ങൾ അവരെ വിളിച്ചു. അവർക്ക് എങ്ങനെയെങ്കിലും അവിടെ തട്ടിപ്പ് ഡെക്കറേഷൻ ചെയ്ത് തന്നില്ലെങ്കിലും അവർക്ക് ആ 4000 രൂപ ഞങ്ങൾ കൊടുക്കണം. അതിലല്ലല്ലോ കാര്യം, ഞങ്ങൾ ഒരു കസ്റ്റമർ ഒരു വർക്ക് ഏൽപ്പിക്കുമ്പോ അവർക്ക് ആ ഡെക്കറേഷൻ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ഞങ്ങൾക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അവിടെ ഡെക്കറേഷൻ ചെയ്ത് തന്നില്ല, പിന്നെ എന്തിനാ ഞങ്ങൾ പൈസ കൊടുക്കേണ്ട ആവശ്യം? എന്നിട്ടും അവന്റെ ആ ബുദ്ധിമുട്ട് ഞങ്ങൾ മനസ്സിലാക്കി, ഞങ്ങൾ 3000 രൂപ ഞങ്ങൾ അവർ. അപ്പൊ സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കേട്ടപ്പോ ഇവര് 4000 രൂപയാണ് ബാർഗൻ, 6000 രൂപയാണ് അവര് പറഞ്ഞത്. അതിനുശേഷം ബാർഗൻ ചെയ്ത് 4000 രൂപയാക്കി. കാരണം അവരുടെ ചെലവ് നോക്കുമ്പോൾ തന്നെ 5000 രൂപയ്ക്ക് മേളിലായിട്ടുണ്ട്. അവർ ആ സ്ക്രീൻഷോട്ടിൽ നമ്മൾ വ്യക്തമായിട്ട് കാണാം, അവർ ഓരോ കാര്യത്തിന്റെയും ചെലവ് പറഞ്ഞ് 5000 മേളിലായിട്ടുണ്ട്. അപ്പൊ അവര് ഉദ്ദേശിച്ചത് തന്നെ ഒരു പ്രൊമോഷനും കൂടി കിട്ടുമല്ലോ ഇവരുടെ ചാനലിൽ നിന്ന്, ഒരു പ്രൊമോഷനും കൂടി കിട്ടും എന്നുള്ള രീതിയിൽ മൈൻഡ് സെറ്റ് ആയിരിക്കും അവർ ഉദ്ദേശിച്ചത്, ഉറപ്പാണ്. അതുകൊണ്ടാണ് അവർ ഇത്രയും റേറ്റ് കുറച്ച് കൊടുത്തത്, 4000 രൂപയ്ക്ക് കൊടുത്തത്. എന്നിട്ട് അതിൽ കൂടി 3000 രൂപ കൊടുത്ത് ഓക്കെ, ഇവര് വിചാരിച്ച റിസൾട്ട് കിട്ടിയില്ലെന്നാ ഇവര് പറയുന്നു. ഓക്കെ, പക്ഷെ അവര് മനഃപൂർവ്വം വരാതിരിക്കുക, അല്ലെങ്കിൽ ലേറ്റ് ആവുക, അല്ലെങ്കിൽ വിളിച്ചിട്ട് അവർ വരാതിരിക്കുക, അവർ പറഞ്ഞ സാധനങ്ങളൊന്നും കൊണ്ടുവരാതിരിക്കുക ചെയ്തിരുന്നെങ്കിൽ ഈ പറയുന്നതിലേക്ക് യോജിക്കാൻ പറ്റും. അല്ലാതെ ഇതിപ്പോ അവര് കൊണ്ടുവന്ന് ബലൂണ് പൊട്ടിപ്പോയി, ഊതിക്കെട്ടി ബലൂണ് പൊട്ടി, നൂല് തൂങ്ങിപ്പോയി, ഇതൊക്കെ നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ അവര് മനഃപൂർവ്വം ചെയ്തതാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. അങ്ങനെ അവർക്ക് ചെയ്യേണ്ട കാര്യമില്ല, അവരുടെ ഒരു വർക്കും കൂടിയാണ്, ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന കേസും കൂടിയാണ്. അപ്പൊ അതൊക്കെ അവിടുത്തെ കാറ്റിന്റെയും ക്ലൈമറ്റിന്റെയും ഒക്കെ എന്തെങ്കിലും ഇഷ്യൂ ആണായിരിക്കും ബലൂണ് കാര്യങ്ങളൊക്കെ പൊട്ടിയതും ഒക്കെ ചെയ്തത്. അതിന് പോയിട്ട് നിങ്ങൾ ഇങ്ങനെ തർക്കിച്ച് അവരെ ഒരു 4000 രൂപ കൊടുക്കാണ്ട് വിട്ടത് എനിക്ക് ഒട്ടും യോജിപ്പുള്ള ഒരു കാര്യമില്ല. എന്തോ എനിക്ക് പേഴ്സണലി ആ ഒരു ഇൻസിഡന്റ് നിങ്ങളെ ഭാഗത്ത് എനിക്ക് ന്യായീകരിക്കാൻ പറ്റുന്നില്ല. ഒരു കസ്റ്റമർ സാറ്റിസ്ഫൈ ആവണം എന്നും പറഞ്ഞിട്ട് നമ്മൾ ഇപ്പൊ എന്താ പറയാ, നമ്മളൊരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് നമ്മൾ കൊള്ളൂലെന്ന് പറയാണ്, ഫുഡ് കൊള്ളൂല, നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് നമ്മൾ 3000 രൂപ തരുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ട് പോകും, ഇല്ല, അവിടുത്തെ ബില്ലിൽ കാണുന്ന വില കൊടുത്തിട്ടേ നമ്മൾ വരത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഇതിപ്പോ അവർ വർക്ക് ചെയ്തു, ചെയ്യാതിരുന്നെങ്കിൽ ഓക്കെ, ചെയ്ത് ബലൂണ് പൊട്ടിയതും നൂല് തൂങ്ങിയതും ഒന്നും അവരുടെ തെറ്റല്ല, അവരുടെ മിസ്റ്റേക്കല്ല, അത് നാച്ചുറലി സംഭവിച്ച കാര്യമാണ്. അതിന് പോയിട്ട് അവരെ ഇങ്ങനെ നിങ്ങൾ 4000 രൂപ ബാർഗെയിൻ, ഒന്നാമത് 6000 രൂപ കേസാണ്, അതിന് ബാർഗെയിൻ ചെയ്ത് 4000 രൂപയ്ക്ക് അതിന് വീണ്ടും 1000 രൂപ കുറച്ച് 3000 രൂപ കൊടുത്തു. എനിക്ക് പേഴ്സണലി യോജിക്കാൻ പറ്റുന്നില്ല. എന്തായാലും കാണുന്ന പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യാൻ പറ്റുന്ന വീഡിയോ ആയിട്ടാണ്.